മോർണിംഗ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞോ കങ്കണയ്ക്ക് അടി കിട്ടി? കങ്കണ എന്ന് വെച്ചാൽ വെറും നടി മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ കോമാളിയും വിഡ്ഢിയും. 5 പൈസയുടെ വിവരമില്ലാത്ത കങ്കണയെ വെറും കങ്കണ എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. കങ്കണ MP ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് CISF വനിതാ കോൺസ്റ്റബിൾ ആണ് അടിച്ചു പരത്തിയത്. ഈശ്വര ഭഗവാനെ, ഈ നാട്ടിൽ എന്ത് സുരക്ഷയാണുള്ളത്? ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ MP പോലും ഒരു വിമാനത്താവളത്തിലൂടെ നടന്നു പോകാൻ പറ്റില്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളവർ തന്നെ ഒരു MP കയറി അടിച്ചു പരത്തുകന്ന് വെച്ചാൽ, ഈശ്വര, അടിച്ചത് കുൽവീന്ദർ കൗറാണ്. എന്നാൽ എന്തിനായിരിക്കും അവരെ അടിച്ചത്? അടിച്ചത് എന്തിനാണെന്ന് കുൽവീന്ദർ കൗർ പറയുന്ന കാരണം, കർഷക സമരം നടക്കുമ്പോ കങ്കണ കർഷകരെ അപമാനിച്ച് സംസാരിച്ചു. 100 രൂപയ്ക്ക് വേണ്ടിയാണ് കർഷകർ സമരം ചെയ്യുന്നതെന്നും സമരം ചെയ്യുന്നവർ ഖലിസ്ഥാനി തീവ്രവാദികളാണെന്നും പറഞ്ഞു. കങ്കണ ആക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ സമരം ചെയ്തവരുടെ കൂട്ടത്തിൽ ഈ CISF വനിതാ കോൺസ്റ്റബിളിന്റെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ കർഷകരെയും എന്റെ അമ്മയെയും ഒക്കെ അപമാനിച്ചത് കൊണ്ടുള്ള എന്റെ ദേഷ്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്നാണ് ഇവര് പറയുന്നത്. ഇത്രമാത്രം പ്രകോപനമുള്ള എന്ത് കാര്യമാണ് കങ്കണ എന്ന് പറഞ്ഞത്? Kangana Ranaut took to micro blogging platform Instagram saying that Khalistanis have arm twisted the government. She went on to say that our country needs someone like Indira Gandhi because she crushed them like mosquitoes under her slippers at the cost of her own life. Her comments didn't set well with the Akali Dal Manjinder Singh. കർഷക സമരം കത്തി നിൽക്കുന്ന കാലം 2021 മാർച്ച് മാസം. കർഷകരെ പിന്തുണച്ചുകൊണ്ട് പോപ്പ് ഗായിക റിഹാന ഒരു ട്വീറ്റ് ചെയ്യുന്നു. അതിന് മറുപടിയായിട്ടാണ് കങ്കണ സമരം ചെയ്യുന്നവർ കർഷകരൊന്നുമല്ല, ഇവര് ഖലിസ്ഥാൻ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർഷകരെ ആക്ഷേപിക്കുന്നത്. നരേന്ദ്രമോദിയെ പിന്തുണപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ചെയ്ത അത് കഴിഞ്ഞ് പഞ്ചാബിലെത്തിയ കങ്കണയെ കർഷകർ റോഡിൽ തടയുകയും ബഹളമുണ്ടാകുകയും അവിടെ വണ്ടിയിലിരുന്ന് കങ്കണ ഒരു ലൈവ് ചെയ്യുകയും ഒക്കെ ചെയ്തു. To put out the very latest, the Bollywood actor has now claimed that her car was gherawed and attacked in Punjab as she was trying to enter the Punjab Banga Sahib area. Kangana Ranaut has posted multiple videos, including this one. എന്താണെങ്കിലും പാവട്ടോ, അടിച്ചത് ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം. അടി ശരിക്കും കൊണ്ടിട്ടില്ല, ചെറുതായിട്ടേ കൊണ്ടിട്ടുള്ളൂ. കങ്കണയ്ക്ക് അടി കിട്ടിയതിനെ കുറിച്ച് കങ്കണയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. I am safe, but my concern is के जो आतंकवाद और उग्रवाद पंजाब में बढ़ रहा है, how do we handle that? നരേന്ദ്രമോദിയെയും അമിത്ഷായെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ വായിൽ തോന്നിയ പറഞ്ഞു നടക്കുന്ന സംഖ്യകൾക്ക് ഓർക്കാനുള്ള ഒരു സംഭവമാണ് ഇത്. എന്തായാലും CISF ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു. കങ്കണയ്ക്ക് ഇറച്ചി വേദനയായി, ഇറച്ചിൽ മണ്ണ് പറ്റുന്നു അറിയില്ലാതായി. ഇനിയെങ്കിലും കങ്കണ നാവ് നിയന്ത്രിക്കുമോ എന്ന് നമുക്ക് നോക്കാം. പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിയാണല്ലോ പ്രധാനമന്ത്രി. നമ്മളെപ്പോലുള്ളവർക്ക് നല്ല രസിക്കാൻ പറ്റിയ അടിപൊളി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എക്സിലെ ഏറ്റവും വലിയ ട്രോള് നരേന്ദ്രമോദിയെ ഒരു TV സങ്കല്പിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും NDA പ്രമുഖ രണ്ട് കക്ഷികളെ രണ്ട് റിമോട്ടായി വരച്ചിട്ടാണ് ഏറ്റവും വലിയൊരു ട്രോള് നടക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അവസ്ഥ. അവര് പറയും എന്ത് ചെയ്യണമെന്ന്, അത് നരേന്ദ്രമോദി അനുസരിക്കുന്നു എന്ന. ഒരാൾ പറയും കടുപ്പം കൂട്ടി ഒരു ചായ എടുത്തോന്ന്, അതെടുക്കാൻ നരേന്ദ്രമോദി പോകുമ്പോൾ മറ്റേ ആൾ വിളിച്ചു പറയും എനിക്ക് കടുപ്പം കുറഞ്ഞൊരു ചായ എടുത്തോന്ന്. അങ്ങനെ ചായ ഇട്ട് നരേന്ദ്രമോദി തളർന്നു. നിതീഷ് ബാബുക്കോ ഫിർ സേ ഭാജപ NDA മേ ലേഗേ തോ മേ ബിഹാർ കി ജനതാ കോ സ്പഷ്ട കേ ദേനാ ചാത്താ ഹൂ. നമ്മളിപ്പോ കണ്ടത് അമിത്ഷായുടെ പഴയൊരു വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നത് ബീഹാറിലെ ജനങ്ങളോട് ഞാൻ ഉറപ്പു പറയുകയാണ്, വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നിതീഷ് കുമാറിനെ ഇനി ഒരിക്കലും NDA തിരിച്ചെടുക്കില്ല എന്നാണ് പറയുന്നത്. ആ അമിത്ഷായും ആ നിതീഷ് കുമാറും തമ്മിലാണ് ഇപ്പൊ ഒന്നിച്ചിരുന്ന് ഭരിക്കേണ്ടത്. അവര് തമ്മിലാണ് ഇപ്പൊ നരേന്ദ്രമോദിയുടെ മുന്നിൽ കിടന്ന് അടിപിടി കൂടുന്നത്. നിതീഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പൊ ആഭ്യന്തര വകുപ്പ് കിട്ടണമെന്നാണ്. ആഭ്യന്തര വകുപ്പ് കിട്ടിയേ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ അമിത്ഷാ എന്ത് ചെയ്യും? ചായക്കട ഇടാൻ പറ്റുമോ? പുള്ളി എന്ത് പോയി ചായ അടിക്കണോ? സംഗതി ബഹുരസമാണ്. നരേന്ദ്രമോദി ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത് തെലുങ്കുദേശം പാർട്ടിക്ക് TDPക്ക് സ്പീക്കർ സ്ഥാനം, 3 ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ 5 മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നു. JDUവിന് കൊടുക്കാമെന്ന് പറയുന്നത് 2 ക്യാബിനറ്റ് പദവി സഹമന്ത്രിസ്ഥാനവും ബീഹാറിന് ഒരു പ്രത്യേക പദവിയും കൊടുക്കുക എന്ന് പറയുന്നു. എന്നാൽ ഇവരിതും കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല, ഇവര് ഭയങ്കര ബാർഗേനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാവശ്യപ്പെടുന്ന വകുപ്പുകൾ കേട്ടു നോക്കൂ. ഒന്ന്, അവർക്ക് ആഭ്യന്തരം കിട്ടണം, അമിത്ഷായുടെ വകുപ്പ്. വിദേശകാര്യം കിട്ടണം, ജയശങ്കറിന്റെ വകുപ്പ്. പ്രതിരോധം കിട്ടണം, ധനം കിട്ടണം, നിർമ്മലാ സീതാരാമൻ. റെയിൽവേ കിട്ടണം, IT
തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇവർക്ക് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. 15 അംഗങ്ങളുള്ള ടി ഡി പി ആവശ്യപ്പെടുന്നത് 5 ക്യാബിനറ്റ് സ്ഥാനം, സ്പീക്കർ പദവി എന്നിവ. ആന്ധ്രയ്ക്ക് പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു പദവി വേണം. വെറും 12 എം പിമാരുള്ള ജെ ഡി യുവിന്റെ ആവശ്യം കേട്ടാൽ അതിനേക്കാൾ രസകരമാണ്. അവർക്ക് റെയിൽവേ വേണം, പ്രതിരോധം വേണം, കൃഷി വേണം, ഗ്രാമവികസനം വേണം, അങ്ങനെ ഇത്രയും മന്ത്രാലയങ്ങൾ വേണം. അതുകൂടാതെ ഭരണത്തിനായി ഒരു പൊതു മിനിമം പരിപാടി വേണം. ഏക സിവിൽ കോഡ് നടപ്പാക്കുകയാണെങ്കിൽ അത് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകണമെന്ന് നിബന്ധന വെച്ചു. രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടപ്പാക്കണം, അഗ്നിപദ് പദ്ധതി പിൻവലിക്കണം എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു, 8 പണിയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിക്കുക? എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിക്കാതിരിക്കുക? ഇതൊന്നും കൂടാതെ LJP, ജനസേന, JDS, HM, HAM, ശിവസേന, ഷിൻഡെ എന്നീ പാർട്ടികളും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ ആൾക്കാരുള്ളവരാ. 3 ക്യാബിനറ്റ് സ്ഥാനങ്ങളും 1 സഹമന്ത്രി സ്ഥാനവുമാണ് ശിവസേന ചോദിച്ചത്. LJPക്ക് ഭക്ഷ്യ വിതരണ വകുപ്പ് വേണം, 1 സഹമന്ത്രി സ്ഥാനവും വേണം. വളരെ കുറച്ച് ആവശ്യങ്ങളെ എല്ലാവർക്കും ഉള്ളൂ. HAM ആവശ്യപ്പെടുന്നത് 1 ക്യാബിനറ്റ് പദവി മാത്രമാണ് അവർ ചോദിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഭരണം തന്നെ മതിയായ അവസ്ഥയിലിരിക്കുകയാണ്. ഇനി മൂപ്പര് പ്രധാനമന്ത്രി സ്ഥാനം ആരെങ്കിലും ചോദിക്കുമോ എന്നുള്ള പേടിയിലാണ് മൂപ്പരിപ്പ് നിൽക്കുന്നത്. എന്താ പറയാ, വേലിയിൽ കിടന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തിടത്ത് വെച്ച പോലെ നിൽക്കുകയാണ് മോദിയും അമിത്ഷായും. ഇപ്പൊ നല്ല രസമുണ്ട് കണ്ട് രസിക്കാം. നമുക്ക് കുറച്ച് ദിവസം കണ്ട് രസിക്കാം എന്തായാലും. നമ്മുടെ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ തന്നെ കിഡില്ലൻ പെർഫോമൻസ് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി എങ്ങനെയാണ് എക്സിറ്റ് പോളുകളുടെ മറവിൽ ഓഹരി കുംഭകോണം നടത്തിയത് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഇന്റലിജൻസ് ഏജൻസീസ് 200 और 220 के बीच में 3 जून को स्टॉक मार्केट सारे रिकॉर्ड तोड़ देता है और 4 जून को खटाक से स्टॉक मार्केट अंडरग्राउंड चला जाता है. രാഹുൽ ഗാന്ധി പറയുന്നത് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. റിസൾട്ട് വരുമ്പോൾ 400 പോയിട്ട് 300 സീറ്റ് പോലും ലഭിക്കില്ലെന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ നേരത്തെ അറിയാമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് സർക്കാരിന് 200 മുതൽ 220 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇന്റലിജൻസിന്റെ ഏജൻസികളുടെ ഒക്കെ ഒരു ഒപ്പീനിയൻ പോൾ, അങ്ങനെ ഇന്റേണൽ റിപ്പോർട്ട്. എന്നിട്ടും മോദി May 19 നടത്തിയ പ്രസംഗത്തിൽ June 4 റിസൾട്ട് വരുമ്പോൾ BJP റെക്കോർഡ് സീറ്റുകൾ നേടുമെന്നും അതോടെ ഓഹരി വിപണിയിൽ അതിഭയങ്കരമായ കുതിപ്പുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അദാനിയുടെ ചാനലുകളോടാണ് പറഞ്ഞത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ കാര്യം നിർമ്മല സീതാരാമനും ഏറ്റുപറഞ്ഞു. 6 ജൂൺ കെ പേലെ അപ് ബൈ കർ ലേനാ, 4 ജൂൺ കെ പേലെ വോ സൂട്ട് അപ് കരേഗാ. 4 ജൂൺ ജൈസാ ആപ്നെ കഹാ, ജിസ് ദിൻ ചുനാവ് കാ നതീജാ ആയേഗാ, ആപ് ഉസ് ഹഫ്തേ ഭർ മേ ദേഖ്നാ കി യാനി ഭാരത് കാ സ്റ്റോക്ക് മാർക്കറ്റ് കെ ലിയേ ഉസ്കേ സാരേ ജോ उनके प्रोग्रामिंग के जो प्रोग्रामिंग वाले सारे उनके थक जाएंगे. तो 6 जून के पहले आप बाय कर लेना, 4 जून के पहले वो सूट अप करेगा. June 1 പോളിംഗിന്റെ അവസാന ഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഈ എക്സിറ്റ് പോളുകൾ എല്ലാം കൂടെ പുറത്തു വന്നു. എല്ലാ എക്സിറ്റ് പോളുകളും നരേന്ദ്രമോദിക്ക് 400 സീറ്റ് പ്രവചിച്ചു. ഓഹരി വിപണി കുതിച്ചുയർന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പിന്നെ ഈ ഓഹരിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ ഇതിൽ നിക്ഷേപം നടത്തി. ഈ കുതിച്ചുയരൽ കണ്ടിട്ട് June 4 വരെ ഈ ഓഹരി വിപണിയിലെ കുതിപ്പ് നിലനിന്നു. എന്നാൽ പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 400 സീറ്റ് പോയിട്ട് ഇത്രയൊന്നും കിട്ടില്ല, എക്സിറ്റ് പോൽ ഫലങ്ങൾ തെറ്റാണെന്ന് അറിയാമായിരുന്നു. June 4 വൈകുന്നേരമായപ്പോഴേക്കും ഓഹരി വിപണി ഇടിയും എന്നറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. നിക്ഷേപകർക്ക് 30 ലക്ഷം കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആയതിനാൽ വിഷയം സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണം. അദാനിയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ ആരോപണം വഴി ലക്ഷ്യം വെക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിലൂടെ ആദ്യ തടി കിട്ടിയിരിക്കുന്നത് അദാനിക്കും നരേന്ദ്രമോദിക്കും ഒന്നിച്ചാണ്. Why did PM and HM give specific investment advice to the 5 crore families investing in the stock market? Is it their job to give investment advice? Second, why both interviews were given to the same media house owned by the same business group, which is also under SEBI investigation for manipulating stock market? Third, what is the connection between the BJP, the fake exit pollsters, and the dubious foreign investors who invested one day before the exit polls were announced and made a huge profit?
വിദേശ നിക്ഷേപകരും എക്സിറ്റ് പോൾ ഏജൻസികളും തമ്മിലെ ബന്ധം അന്വേഷിക്കണം. ഇത് അദാനിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. എക്സിറ്റ് പോളിന് തലേ ദിവസത്തെ സംശയാസ്പദമായ വിദേശ നിക്ഷേപങ്ങൾ പരിശോധിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. ഇതേക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായ കാര്യങ്ങൾ 24 ന്യൂസ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലെ ഏജൻസി ഒരു ബ്രാൻഡ് നെയിമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ നെഹ്റുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ചൂലോ സാധാരണക്കാരൻ്റെ പാർപ്പിടങ്ങളോ സാധാരണക്കാരൻ്റെ വഴികളോ ഒക്കെയാണ്. നിങ്ങൾ രാജീവ് ഗാന്ധിയിലേക്ക് പോയാൽ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ കമ്പ്യൂട്ടറിനെക്കുറിച്ചും മാരുതിയെക്കുറിച്ചും പറയും. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പട്ടിണി മാറ്റിയതിനെക്കുറിച്ച് പറയും. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രിയുടെ പേരിൽ സ്റ്റോക്കുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമല്ല, അതിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് ആ SLSA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രോക്കിംഗ് ഏജൻസി. മോദി സ്റ്റോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 54 കമ്പനികളുണ്ട്. മോദി സർക്കാരിൻ്റെ വിവിധ കാലഘട്ടത്തിലെ പദ്ധതികൾ മൂലം ലാഭമുണ്ടാക്കിയ ഏജൻസികളുടെ പേരാണ് മോദി സ്റ്റോക്സ്. അതിൽ ചില പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. ഇത്തവണ ഈ രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്ന എക്സിറ്റ് പോൾ കൊണ്ട് നേട്ടം കൊയ്ത കമ്പനികളാണവ. അതിലൊന്ന് അദാനി പോർട്സ് ആൻഡ് EZZ ആണ്. രണ്ടാമത്തത് അംബുജ സിമെന്റ്സ് ആണ്. മറ്റൊന്ന് ACC ആൻഡ് അദാനി എന്റർപ്രൈസസ് ആണ്. ഇതടക്കം 54 കമ്പനികളെയാണ് നമ്മൾ മോദി സ്റ്റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മോദി സ്റ്റോക്സ് കമ്പനികൾക്കും അനുകൂലമായ രീതിയിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ നരേന്ദ്രമോദിയും അമിത്ഷായും ആവർത്തിച്ചാവശ്യപ്പെട്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ തുടക്കം കസറി എന്നേ പറയാനുള്ളൂ. ഇതേ ഊർജത്തിൽ 5 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ നരേന്ദ്രമോദി മുള്ളിൻ മുനയിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോകുന്നില്ല. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം NEET UG പുറത്തു വന്നു. അതിന് പിന്നാലെ പരാതിയുമായി നിരവധി വിദ്യാർത്ഥികളും പിന്നെ രക്ഷിതാക്കളും ഒക്കെ രംഗത്തെത്തി. ഇത്തവണ 1st റാങ്ക് ലഭിച്ചത് 67 പേർക്കാണ്. അതും എല്ലാവർക്കും 720 മാർക്ക്. ഡൽഹി എയിംസിൽ ആകെ 56 സീറ്റാണ്. അപ്പോഴാണ് 67 പേർക്ക് 1st റാങ്ക്. കൂടാതെ ഹരിയാനയിലെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ 6 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചു. അവർക്ക് 1st റാങ്ക് ലഭിച്ചു. അതുകൂടാതെ ഗ്രേസ് മാർക്ക് നൽകിയതിലൊക്കെ വലിയ പരാതികളാണ് ഈ രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. പരീക്ഷ വീണ്ടും നടത്തണമെന്നും പരീക്ഷ പേപ്പർ ചോർന്നാണോ എങ്ങനെയാണ് ഈ റിസൾട്ട് വന്നത് റാങ്ക് പുനർനിർണയിക്കണമെന്നൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പാരന്റ്സും കുട്ടികളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ കശപിശ. NEET 2022 में सिर्फ 4 टॉपर्स थे और इस बारी 67 टॉपर्स. सबके सबको ऑल इंडिया रैंक 1 मिली और इन 67 में से 6 लोग सिर्फ एक सेंटर के थे. क्या ऐसा सही में पॉसिबल हो सकता है? दूसरा, इन 67 रैंक 1 स्टूडेंट्स के बाद जो अगले 2 स्टूडेंट्स आते हैं रैंक में, उनको मिले हैं 719 और 718 मार्क्स 720 में से. और ये भी एक ऐसी चीज है जो टेक्निकली पॉसिबल नहीं है, क्योंकि नीट के एग्जाम में हर सही आंसर के लिए आपको मिलते हैं +4 मार्क्स और हर गलत आंसर के लिए आपको मिलते हैं -1 मार्क. तो अगर किसी स्टूडेंट ने सारे क्वेश्चंस को अटेम्प्ट किया है और एक क्वेश्चन का आंसर गलत आ जाता है तो उसका स्कोर आएगा 715 आउट ऑफ 720. लेकिन अगर वो एक क्वेश्चन अटेम्प्ट नहीं करता तो मैक्सिमम 716 मार्क्स आ सकते हैं या फिर 720 आ सकते हैं. 718-19 पॉसिबल ही नहीं है. രണ്ടും മൂന്നും സ്ഥാനം കിട്ടിയവർക്ക് 718-719 മാർക്ക് കിട്ടി. അതൊരിക്കലും സാധ്യമല്ല. തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഈ മാർക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എത്രയോ കുട്ടികളുടെ ഭാവി വെച്ചാണ് ഇവർ കളിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ആകാംക്ഷ, നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോവുക? അവർ നിലപാട് മാറ്റുമോ, അതോ നരേന്ദ്രമോദിക്കൊപ്പം തന്നെ തുടരുമോ, അതോ മോദിയെ വിമർശിക്കുമോ എന്നതൊക്കെ എന്റെ ഒരു വലിയ സംശയമായിരുന്നേ. അതിന് ഉത്തരം കിട്ടി. वो ये है कि हिंदुत्व के मुद्दे पर अब हिंदुस्तान में चुनाव नहीं जीते जा सकते और ये बात बीजेपी को अब समझ लेनी चाहिए. यहां हम हमारे मुस्लिम भाइयों और बहनों की भी बहुत आज तारीफ करना चाहेंगे जो लोकतंत्र के सच्चे सिपाही बनकर आए. और लोकतंत्र तब पूर्ण होता है जब उस लोकतंत्र में लोग വോട്ട് ഡാൽത്തെ. നരേന്ദ്രമോദിയുടെ കാലു നക്കിയായി അക്ഷരാർത്ഥത്തിൽ നടന്ന ആള് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ BJP പഠിക്കാനുള്ള പുതിയ പാഠം എന്താണെന്ന് വെച്ചാൽ, പഠിപ്പിക്കുക BJP ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടെന്നും ഇന്ത്യയിൽ ഇനി തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ലെന്ന് BJP മനസ്സിലാക്കണം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ BJP മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെയും പ്രശംസിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പോരാളികളെ പോലെയാണ് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും അവരുടെ വോട്ട് ചെയ്യുക എന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജനങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നത്. മുസ്ലിം സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ച്
നല്ലൊരു മാതൃകയാണ് ഇപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ നല്ലൊരു മാതൃകയാണ് അവർ വോട്ട് ചെയ്യുന്നതിലൂടെ കാണിച്ചിരിക്കുന്നത്. അവരുടെ തീരുമാനം എന്തു തന്നെയായാലും അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അഥവാ രാമക്ഷേത്രവും ഹിന്ദുത്വ വിഷയവുമൊക്കെ ഇത്തവണ ഫലം കാണാത്തതിന് മുസ്ലിങ്ങളെയാണ് നമ്മൾ പലരും കുറ്റപ്പെടുത്തുന്നത്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. വാസ്തവം ഇതിലെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഇനി ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. രാമക്ഷേത്ര വിഷയത്തിൽ ദേശീയവാദത്തിന്റെ പേരിൽ വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ഇതല്ലേ? പക്ഷെ നരേന്ദ്രമോദി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. പുള്ളിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികാരമുണ്ടെങ്കിൽ മാത്രമേ കൂടെ നിൽക്കാൻ ആളുണ്ടാവൂ, അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തരായി വിട്ട് പോയിക്കൊണ്ടിരിക്കും, ഉപദേശികളൊക്കെ തുടങ്ങും എന്നാണ് നരേന്ദ്രമോദി ഇതിൽ നിന്നും പഠിക്കേണ്ട പാഠം. അപ്പോ നമ്മൾ നാളെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിൽ കാണും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.